ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ആനക്കൊമ്പുകളുമായി നാലംഗ സംഘം പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വിൽപ്പനയ്ക്ക് എത്തിച്ച കൊമ്പുകളാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. കരുവാരക്കുണ്ട് തൊട്ടിക്കുളവൻ നിതിൻ ഷാ, കൊല്ലം നോർത്ത് ശൂരനാട് ആനയാടി ബ്രഹ്മാലയത്തിൽ സുരേഷ്, പത്തനംതിട്ട കലഞ്ഞൂർ ഷാജി ഭവനത്തിൽ ഷാജി, മലപ്പുറം ആനങ്ങാട് പാലുളിപ്പറമ്പ് ചീനക്കാട്ടിൽ മുഹമ്മദ് ഷാഹിം എന്നിവരെയാണ് നിലമ്പൂർ വനം വകുപ്പ് ഫ്ലയിംഗ് സ്ക്വാഡും വിജിലൻസ് വിഭാഗവും പിടികൂടിയത്. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ പോളിടെക്നിക് കോട്ടേഴ്സിന് മുൻവശത്തെ സ്വകാര്യ റെഡിമെയ്ഡ് വസ്ത്രശാപനത്തിൽ വെച്ചായിരുന്നു സംഘം പിടിയിലായത്. പിടിച്ചെടുത്ത ആനക്കൊമ്പുകൾക്ക് 25 സെന്റിമീറ്റർ വണ്ണവും 92, 78 സെന്റിമീറ്റർ വീതം നീളവുമുണ്ട്. 10 കിലോ 470 ഗ്രാമാണ് ഇതിന് തൂക്കമുള്ളത്. ആനയെ വേട്ടയാടി കൊമ്പുകൾ ശേഖരിച്ചതാണോ എന്ന അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം. കൊമ്പുകൾ കൊണ്ടുവന്ന പ്രതി സുമേഷിന്റെ കാറും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ഇന്റലിജൻസ് ACFനും അതോടെ കോഴിക്കോട് ഫ്ലൈ സ്ക്വാഡ് DFO ദിനേഷ് കുമാറിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഒരു പെരിന്തൽമണ്ണ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഷോപ്പിൽ ആനക്കൊമ്പുകൾ കച്ചവടത്തിനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നിലമ്പൂർ ഫ്ലൈ സ്ക്വാഡ് സ്റ്റാഫും ഇന്റലിജൻസിന്റെ സ്റ്റാഫും ചേർന്നാണ് ഇന്ന് ഏകദേശം 10 കിലോളം 10.5 കിലോളം വരുന്ന ആനക്കൊമ്പ്, രണ്ട് ആനക്കൊമ്പുകളും ഒരു വാഹനവും 4 പ്രതികളെയും കസ്റ്റഡിയിൽ. കോഴിക്കോട് വനം വകുപ്പ് ഫ്ലയിംഗ് സ്ക്വാഡിലെ പി ദിനേഷ് കുമാർ, ഇന്റലിജൻസ് ACFI എസ് സുരേഷ് ബാബു എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികളെയും കേസും കാളികാവ് റേഞ്ചിന് കൈമാറും. തുടരന്വേഷണം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മലബാർ ന്യൂസ്, നിലമ്പൂർ.